ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുമരക കിഷസ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷേക്ക് റെസിപ്പിയാണ്. അതായത് ക്രോൺബെറി എന്ന് പറയുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് കൊണ്ടിട്ടുള്ള ഒരു ഷേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നമ്മുടെ ഈ ക്രോൺബെറി ഷേക്കിന്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. കണ്ടതുപോലെ തന്നെ ക്രാൻബെറീസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ക്രാൻബെറി എന്താന്ന് അറിയാത്തവര് പലതും ഉണ്ടായിരിക്കും. ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട് അല്ല ഇത്, ആക്ച്വലി അമേരിക്ക അങ്ങനത്തെ ഉള്ള അവിടെ കിട്ടുന്നതാണ്, കൺട്രീസിൽ കിട്ടുന്ന ഫ്രൂട്ടാണ് ക്രാൻബെറി. അപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ക്രാൻബെറിയുടെ ഡ്രൈഡ് വേർഷൻ ആണ്. സോ ഡ്രൈഡ് ക്രാൻബെറി ആണ് നമ്മളിപ്പോ ഇന്ന് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ക്രാൻബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അല്ല, ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ ഈ ക്രാൻബെറിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഇല്ല, അത് അതിനുള്ള ചാൻസ് ഒക്കെ ഇത് നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. പലവിധത്തിലുള്ള ക്യാൻസർ വരുന്നത് തടയാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും ഒക്കെ ഈ ക്രോൺബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം വിറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബ്ലാഡേഴ്സ്, കിഡ്നി ഡിസീസസ് ഒക്കെ അങ്ങനെയുള്ളവരൊക്കെ അമേരിക്കയിൽ ഈ ക്രാൻബെറി ഒരു ട്രീറ്റ്മെന്റിനായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ടിലുള്ളവരാകട്ടെ വിശപ്പില്ലായ്മ, വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, രക്തത്തിലുണ്ടാകുന്ന മറ്റു കുഴപ്പങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ക്രോൺബെറി ആണ് അവർ ഉപയോഗിക്കുന്നത്. ഇത്രയും പോഷകഗുണങ്ങളുള്ള സാധനം നമുക്ക് ഇവിടെ അത്ര അവൈലബിലിറ്റിയിൽ ഇല്ല. പക്ഷെ ഇവിടെ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കിട്ടിയാൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും മേടിച്ച് അത് കഴിക്കുക, ശീലമാക്കുക. ഇവിടെ ഇപ്പൊ കിട്ടുന്നെന്ന് പറഞ്ഞാൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ലുലു പോലുള്ള അവിടെയൊക്കെ കിട്ടുമായിരിക്കാം. നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ ആയ HDLന്റെ അളവ് കൂട്ടുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മളിന്ന് പുറത്തിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കാക്ക ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇതിന്റെ ക്രോൺബെറിയുടെ ഒരു പകുതി അളവ്, അതായത് ഇപ്പൊ ഒരു 100 ഗ്രാം ക്രോൺബെറി എടുത്തു കഴിഞ്ഞാല് അതിലൊരു 25% വരെ കലോറീസ് ഉണ്ട്. 0.25 ഗ്രാം പ്രോട്ടീൻ, 7 ഗ്രാം ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് 6.6% ആൻഡ് നാച്ചുറൽ ഷുഗേഴ്സ് ഒരു 2.35 ഗ്രാം ആൻഡ് ഫൈബേഴ്സ് ഒരു 2 ഗ്രാം. അപ്പൊ ഈ ഒരു കപ്പ് ക്രോൺബെറി എടുത്താൽ അതിന്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്, കലോറീസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, നാച്ചുറൽ ഷുഗേഴ്സ്, ഫൈബേഴ്സ്, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക്, അതുപോലെ തന്നെ വിറ്റമിൻ സി, മൈക്രോഗ്രാം അളവിൽ തന്നെ ഫോളേറ്റ്, അങ്ങനെ ഒരുപാട് വിറ്റാമിൻസും ഫൈബേഴ്സും അങ്ങനെ എല്ലാവിധ പോഷക ഗുണങ്ങളും ഉള്ള ഒരു റിച്ച് ഫ്രൂട്ടാണ് ഈ ക്രോൺബെറി എന്ന് പറയുന്നത്. അതുപോലെ ധാരാളം വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. വിറ്റമിൻ B1, B2, B3, B6 അങ്ങനെ ഒരുപാട് വിറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ക്രോൺബെറി സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ സ്ട്രോക്ക്, കൊറോണറി ഹാർട്ട് ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഒബൈസിറ്റി അങ്ങനെ പലതരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസും എല്ലാം കുറയ്ക്കാൻ നമ്മുടെ ഈ ക്രോൺബെറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് വീട്ടിൽ ഞാൻ 100 ഗ്രാം ക്രോൺബെറി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്രോൺബെറി ഡ്രൈഡ് ആയതുകൊണ്ട് ഇതിൽ ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്. സോ ഞാൻ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. നമുക്ക് ക്രോൺബെറി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇടാണ്. ദെൻ നമ്മുടെ ബദാം ആൻഡ് പാല്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷേക്കാണ്. ഇപ്പൊ നമ്മുടെ ക്രോൺബെറി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോ ഇതൊരു ഷുഗർ ആഡ് ചെയ്യാത്ത ഷേക്കാണ് കേട്ടോ. അപ്പോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഷുഗർ ആഡ് ചെയ്തതാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ആൻഡ് ഇനി
ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.